നമസ്കാരം. സ്ഥലനാമ കൗതുകത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മുണ്ടേലയിലേക്ക് ഒരു യാത്ര പോകാം. നെടുമങ്ങാട്ട് നിന്ന് കഷ്ടിച്ചൊരു 5 കിലോമീറ്റർ വെള്ളനാട്ടേക്ക് യാത്ര ചെയ്യുമ്പോൾ വെള്ളനാടിനും നെടുമങ്ങാടിനും കൃത്യം മധ്യയായി സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ സ്ഥലമാണ് മുണ്ടേല. ഈ മുണ്ടേലയെ സംബന്ധിച്ച്, അതിൻ്റെ പേരിനെ സംബന്ധിച്ചൊക്കെ മറ്റെല്ലാ സ്ഥലത്തും ഉള്ളതുപോലെ അവിടെയും ചില നാട്ടുനിരുക്തികൾ രൂപപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരെണ്ണം ഞാൻ നിങ്ങളുടെ അറിവിലേക്കായി പങ്കുവയ്ക്കാം. അതായത്, പണ്ട് കാലങ്ങളിൽ തമിഴ്നാട്ടിൽ നിന്നും വസ്ത്രവ്യാപാരത്തിനായി കേരളത്തിലേക്ക് കച്ചവടക്കാർ വന്നിരുന്നു. വന്നത്തൊരു വേഷം, സാധാരണതിൽ സ്ത്രീകൾ മാറുമറയ്ക്കാതിരുന്ന ഒരു കാലം. മാറുമറയ്ക്കാനുള്ള അവകാശമൊക്കെ കിട്ടിയിട്ട് നമുക്ക് പിന്നെ 150 കൊല്ലമല്ലേ ആകുന്നു കഷ്ടിച്ച്. അതിനു മുമ്പ് സ്ത്രീകൾ മാറുമറയ്ക്കാതിരുന്നൊരു കാലം. പുരുഷന്മാർ ഉടുപ്പ് അല്ലെങ്കിൽ ഷർട്ട് ഉപയോഗിക്കാതിരുന്നൊരു കാലം. അപ്പോൾ അന്ന് ഒരു പുരുഷന് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ആവശ്യം 2 മുണ്ടുകളാണ്. ഒന്ന് ഉടുക്കാനും ഒന്ന് മേൽമുണ്ട്. അങ്ങനെ 2 മുണ്ടുകളുടെ ആവശ്യം മാത്രമേ. അങ്ങനെ തമിഴ്നാട്ടിൽ നിന്നും മുണ്ട് കച്ചവടത്തിനായി വന്നിരുന്ന ആളുകൾ സെറ്റിൽ ചെയ്ത ഒരു പ്രദേശമാണ് മുണ്ടേല. ഇതാണ് ഇതിൻ്റെ പറഞ്ഞു കേൾക്കുന്ന ഒരു നാട്ടുനിരുക്തി. എന്നാൽ പഴയ പ്രമാണങ്ങൾ പരിശോധിച്ചാൽ മുണ്ടേല എന്നൊരു ഇന്ന് കാണുന്ന മുണ്ടേല പ്രദേശത്തിന് ഒരു പഴയ പേര് കാണും, ചാരുമൂട്. ചാര് നമുക്കറിയാം, തൊട്ടാൽ അലർജി ഉണ്ടാകുന്ന, പൊള്ളലുണ്ടാകുന്ന ഒരു വൃക്ഷമാണ് ചാര്. ഈ ചാരിൻ്റെ മൂട്ട് സാധാരണ വൃക്ഷച്ചുവടിൽ നിന്ന് പ്ലാമൂടുണ്ടാകാം, ചാരുമൂട്, അതുപോലെ ആലിൻ മൂട്, അങ്ങനെ അതുപോലെ ചാരുമൂട് രൂപപ്പെട്ടിരിക്കുക. പക്ഷേ എപ്പോഴാണ് ഇത് മുണ്ടേലയായി മാറിയത്? ഈ മുണ്ടേല എന്ന് പറയുന്ന സ്ഥലം കൃത്യമായി എവിടെയാണ്, എങ്ങനെയാണ് ഇത് രൂപപ്പെട്ടത് എന്ന് കൂടിയാണ് നമുക്ക് ആദ്യം മുണ്ടേല എന്ന് പറയുന്ന പദത്തിനെ പിരിച്ചെഴുതും. മുണ്ടൻ ഏല എന്ന് നമുക്ക് പിരിക്കാം. ഏല നമുക്കറിയാം, വയലേലകൾ, പാടങ്ങളുടെ പാടശേഖരങ്ങളെയാണ് നമ്മൾ ഏല എന്ന് പറയുക. സാധാരണ പാടശേഖരങ്ങൾ വളരെ വിസ്തൃതവും വളരെ നീളം കൂടിയതുമൊക്കെയാണ്. മുണ്ടൻ ഏലയാണെങ്കിൽ നീളം കുറഞ്ഞ ഏലയാണ്. പക്ഷേ മുണ്ടേല പ്രദേശം, ഇന്ന് നമ്മൾ മുണ്ടേല എന്നറിയുന്ന പ്രദേശത്തൊന്നും വയലുകളില്ല, അതൊരു ഉയർന്ന പ്രദേശം. എന്നാൽ ഇതിൻ്റെ കിഴക്കും പടിഞ്ഞാറും ഇന്നും ഏലകൾ കാണാം. അപ്പോൾ ആ ഏലകളിൽ നിന്നാണ്, നീളം കുറഞ്ഞ ഒരു ഏലയിൽ നിന്നാണ് ഈ സ്ഥലനാമം രൂപപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഏല ഇല്ലെങ്കിലും തൊട്ടടുത്തുള്ള ഏലയുടെ പേര് പകർന്നാടിയതാണ് ഇന്ന് കാണുന്നുണ്ട്. അപ്പോൾ എപ്പോഴാണ് ഈ ചാരുമൂട് മുണ്ടേലയായി പരിണമിച്ചത് എന്നുകൂടി നമ്മൾ അറിയേണ്ടത്. 1898 വരെ വിഴിഞ്ഞത്ത് നിന്ന് കാട്ടാക്കട വെള്ളനാട് വഴി നെടുമങ്ങാട്ടേക്ക് യാത്ര ചെയ്യുന്ന ഒരാളിന് കരമനയാറ്റിൻ്റെ തീരത്ത് വെച്ച് റോഡ് അവസാനിക്കുക, പിന്നെ റോഡില്ല. അത് കഴിഞ്ഞ് വള്ളത്തിൽ കയറി വെള്ളം കൊള്ളി വഴി നമ്മൾ കാറിനാട്ട് വന്നിട്ടാണ് ആറനാട് റോഡിൽ കയറിയാണ് നെടുമങ്ങാട്ട് പൊക്കോട്ട് എന്ന് പറഞ്ഞാൽ, വെള്ളനാട് കുളക്കോടിനും നെട്രച്ചിറയ്ക്കുമിടയ്ക്ക് ഉണ്ടായി ഇന്ന് കാണുന്ന റോഡ് ഇല്ലായിരുന്നു 1898 വരെ ഇല്ലായിരുന്നു. എന്തുകൊണ്ടാണ് 1898 എത്ര പ്രാധാന്യത്തോടെ ഞാൻ പറഞ്ഞത് എന്നുകൂടി വിശദമാക്കാം. 1845 അന്നത്തെ ഇവിടുത്തെ റെസിഡൻ്റ് ആയിരുന്ന ജനറൽ കല്ലൻ എന്ന് പറയുന്ന സായിപ്പാണ് വെള്ളനാട്, ചാങ്ങ, കുറ്റിച്ചൽ, വെങ്ങാനൂർ, കരിപ്പൂര് തുടങ്ങിയ പ്രദേശങ്ങളിൽ ഗ്രാഫൈറ്റിൻ്റെ ഡെപ്പോസിറ്റ് ഉണ്ട് എന്ന് കണ്ടെത്തി. ഗ്രാഫൈറ്റ് എന്ന് പറയുമ്പോൾ കാർബൺ അഥവാ കരിയുടെ 2 പരൽ രൂപമാണ്, ക്രിസ്റ്റൽ രൂപമാണ് ഈ ഗ്രാഫൈറ്റ്.
ഈ ഗ്രാഫൈറ്റിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മൾ 1850 കാലഘട്ടം എന്നൊക്കെ പറയും വളരെ പ്രാധാന്യമുള്ളൊരു കാലമാണ്. കാരണം ലോകത്തിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൻ്റെ ഇതിൻ്റെ ജീവിത മനുഷ്യൻ്റെ ജീവിത രീതിയെ തന്നെ മാറ്റിമറിച്ചൊരു കാലഘട്ടമാണ്. ലോകത്താകെ വ്യവസായ വിപ്ലവം ആഞ്ഞടിക്കുന്നൊരു കാലം, എല്ലാം കൈത്തൊഴിലുകൾ മുഴുവൻ യന്ത്രവൽക്കരിക്കപ്പെട്ടൊരു കാലം. ഈ യന്ത്രങ്ങളുടെ തേയ്മാനം കുറയ്ക്കുന്നതിന് വേണ്ടി ഗ്രീസ് എന്ന് പറയുന്നൊരു സാധനം പിന്നെ ഉൽപ്പാദിപ്പിക്കേണ്ടി വരുന്നൊരു കാലം. അപ്പോൾ ഗ്രീസിനകത്ത് പ്രധാനമായി ചേർക്കുന്ന ഒരു ചേരുവയാണ് യന്ത്രങ്ങളുടെ തേയ്മാനം ഒഴിവാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കുറയ്ക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കുന്ന ഗ്രീസിലെ പ്രധാന ചേരുവ എന്ന് പറയുന്നത് ഈ ഗ്രാഫൈറ്റ്. ഈ ഗ്രാഫൈറ്റ് അതും ക്വാളിറ്റി ഒന്നാം തരം ഗ്രാഫൈറ്റ് കിട്ടിക്കൊണ്ടിരുന്ന പ്രദേശമാണ് നെടുമങ്ങാട് താലൂക്കിലെ ഞാൻ പറഞ്ഞ ചാങ്ങ, വെള്ളനാട്, കരിപ്പൂര്, കുമ്പായം വരെയുള്ള സ്ഥലം. ഇങ്ങനെ ഈ ഗ്രാഫൈറ്റ് ഖനനത്തിന് വേണ്ടി അന്ന് തദ്ദേശീയരായ മലയാളികൾക്ക് ഇതിൻ്റെ ഖനനത്തിനെക്കുറിച്ച് യാതൊരു ബോധവുമില്ല ഇരുന്നൊരു കാലം. അങ്ങനെയാണ് വിദേശ കമ്പനിയായ പ്യാരിയൻ കമ്പനിക്ക് ഇത് കോൺട്രാക്റ്റ് കൊടുത്തത്. അതായത് ഒരു പിന്നെ ഒരു ക്വിൻ്റൽ ഒരു ടണ്ണിന് 4 രൂപ വെച്ച് സർക്കാർ കരമടച്ചിട്ട് ഖനനം ചെയ്ത് കൊണ്ടുപോകാനുള്ളൊരു വ്യവസ്ഥ ഉണ്ടാക്കി ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്ത്. അങ്ങനെ അവരാദ്യം ഖനനം ആരംഭിക്കുന്നത്, പ്യാരിയൻ കമ്പനി ആദ്യം ഖനനം ആരംഭിക്കുന്നത് വെള്ളനാടിനടുത്തുള്ള ചാങ്ങ പ്രദേശത്താണ്. ആ സ്ഥലം ഇന്നും അറിയപ്പെടുന്ന കമ്പനി ഒക്കെ. അങ്ങനെ ഈ കമ്പനി ആരംഭിക്കുന്നു. സാധാരണ ഈ ഗ്രാഫൈറ്റിൻ്റെ പ്രാദേശികമായി പറയുന്ന പേരാണ് ഈ കമ്പനി. അവരാദ്യം ചെയ്തത് പിന്നെ റോഡുകൾ വികസിപ്പിക്കലാണ്. റോഡില്ലാത്തത് റോഡുകൾ നിർമ്മിക്കുക, ഉള്ള റോഡുകൾ വികസിപ്പിക്കുക. കാര്യം പറയുമ്പോൾ വാഹന സൗകര്യം ആദ്യം ഉണ്ടാക്കുകയാണ് ആദ്യം ചെയ്തത്. അങ്ങനെ അവരെ വെട്ടിയ ആദ്യത്തെ റോഡാണ് കുളക്കോട് മുതൽ നെട്രച്ചറ വരെയുള്ള ഇട റോഡ്. അന്ന് ഈ കോക്കുടി പാലം എന്ന് പറയുന്ന ഈ പാലമൊക്കെ ചെയ്തതാണ്. അവിടെ എഴുതി വെച്ചാൽ 1904 ആ പാലം ഉദ്ഘാടനം ചെയ്യുന്നത്. ആ പാലം വഴി നേരെ ചാരുംമൂട് വഴി റോഡ് കിട്ടി. ആ ചാരുംമൂട് വഴി റോഡ് വന്നതിന് ശേഷമാണ് ഈ സ്ഥലം മുണ്ടേല എന്നറിയപ്പെടുന്നത്. ഇതിൽ ഏതാണ്ട് 1940-45 സ്വാതന്ത്ര്യം കിട്ടുന്നതുവരെ അവിടെ ടോൾ വിരിയുന്ന ഏർപ്പാടൊക്കെ ഉണ്ടായിരുന്നു. ഏതാണ്ട് മുണ്ടേലായ്ക്കും നെട്രച്ചിറയ്ക്കും ഇടയ്ക്ക് ഒരു ടോൾ ജംഗ്ഷൻ തന്നെ രൂപപ്പെട്ടിരുന്നു. ടോളൊക്കെ പിരിക്കുന്ന ഒരു സമ്പ്രദായമൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഒരു കാളവണ്ടിക്ക് അരയണയോ ഒരണയോ മറ്റോ ഒക്കെ രണ്ടണ വെച്ച് പിരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ള രേഖകളൊക്കെ പിന്നെ ആർക്കൈവ്സിൽ ലഭ്യമാണ്, പുരാരേഖാ വകുപ്പിലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ കാളവണ്ടി അവരുടെ റോഡ് വഴി കടന്നു പോകുന്നതിന് രണ്ടെണ്ണം വെച്ച് അവർ പിരിക്കുകയും അവസാനം അത് 3.5 കൂട്ടിക്കൊടുക്കുന്നതിന് വേണ്ടി ഒരു 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 അപേക്ഷ രാജാവിന് സമർപ്പിക്കുകയും രാജാവ് നിരസിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ രേഖകൾ ഇന്നും നമുക്ക് പുരാരേഖാ വകുപ്പിൽ ലഭ്യമാണ്. അങ്ങനെ മുണ്ടേല രൂപപ്പെടുന്നത് 1898 ശേഷമാണ്. 1898 പ്യാരിയൻ കമ്പനി കുളക്കോട് മുതൽ നെട്രച്ചര വരെയുള്ള റോഡ് വെട്ടുന്ന കാലഘട്ടത്തിൽ അവരിട്ട് കൊടുത്ത, അത് ഒരു ഏലായിയുടെ പേര് കടമെടുത്ത് ചാരുംമൂട്ടിന് ഇട്ടുകൊടുത്ത പേരാണ് മുണ്ടേല. നീളം കുറഞ്ഞ ഏല. ഇന്ന് ഏല ഇല്ലെങ്കിലും വെറും റോഡ് മാത്രമുള്ള പ്രദേശമാണെങ്കിലും നമ്മൾ ഏലായിൽ നിന്ന് കടം കൊണ്ട പേര് ഇന്ന് മുണ്ടേലയായി നിലനിൽക്കുന്നു. ഉഴമലക്കൽ പഞ്ചായത്ത്, അരുവിക്കര പഞ്ചായത്ത്, വെള്ളനാട് പഞ്ചായത്ത് തുടങ്ങിയ പഞ്ചായത്തുകളുടെ അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശം കൂടിയാണ് വളരെ മർമ്മപ്രധാനമായ മുണ്ടേല എന്ന പ്രദേശം. എൻ്റെ നിരീക്ഷണത്തിൽ മുണ്ടുമായി മുണ്ടേലയ്ക്ക് ബന്ധമില്ല, മുണ്ടനുമായിട്ടാണ് മുണ്ടേലയ്ക്ക് ബന്ധം, അത് ഏലായുമായിട്ടാണ് ബന്ധം. ഒരു We'll be right back.